Hi all, it's me, Dr. Fahim. The topic fatty liver. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇതേപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിക്കുന്ന ഒന്നാണ് ഈ ഫാറ്റി ലിവറിൽ. ലിവറിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അൾട്രാസൗണ്ട് റിപ്പോർട്ടിൽ അല്ലേ. പല ആൾക്കാരോട് ചോദിക്കാറുണ്ട് ഇത് എന്താ കാര്യം, എന്ത് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, ഇതിനെ കൊണ്ട് നീ ഫ്യൂച്ചറിൽ വല്ല സിറോസിസോ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവോ, ലിവർ സെൽ ഫെയിലർ ഉണ്ടാവോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഈ വീഡിയോ കാണുന്ന 10-ൽ 4-5 ആൾക്ക് ഇതേപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ മേ ബി ഇതേപോലെ ഫാറ്റി ലിവർ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്താണ് സംഭവം, ആക്ച്വലി നമ്മുടെ ലിവറിലെ ലിവർ സെൽസിലെ കൊഴുപ്പിന്റെ അംശം കൂടുന്നത്, ഓക്കെ, അതായത് കൊഴുപ്പ് അടങ്ങിയിട്ട് അതിന്റെ അതിന്റെ നോർമൽ പെത്തോളജി നോർമൽ ഫംഗ്ഷനെ ബാധിക്കുന്നത്, അതാണ് ഈ ഫാറ്റി ലിവർ സംഭവം. ആൻഡ് അഫ്കോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ മേ ബി സ്കാറിങ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ആയി മാറും ഈ ലിവർ സെൽ, ഈ ഫാറ്റി ലിവർ. അതിനുശേഷം മേ ബി കുറച്ച് കഴിഞ്ഞ മേ ബി സിറോസിസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ കാണുന്നുള്ളൂ, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ നമ്മൾ ജാഗ്രതയായിട്ട് നിൽക്കണം. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണം, പ്രത്യേകിച്ച് ഒരു എത്തിയോളജി പറയാനല്ല, മെയിൻലി കാണുന്ന ഡയബറ്റീസ് പേഷ്യൻസിന്റെ കാണുന്നുണ്ട്, ഹൈപ്പർ ടെൻസി പേഷ്യൻസിന്റെ കാണുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവൽ കൂടുതലായ പേഷ്യൻസ്, ഈ ബാഡ് കൊളസ്ട്രോൾ LDL, VLDL ഇതൊക്കെ ഹൈ ലെവലുള്ള പേഷ്യൻസിനും ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്താൽ ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് അഫ്കോഴ്സ് 45+, 50+ ആൾക്കാർക്കും ഇത് നോർമൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് എത്തോളജിയിൽ ലൈക്ക് ഹെറിഡിറ്ററി ഉണ്ട്, ലൈക്ക് അതായത് നമ്മുടെ അച്ഛന് അതേപോലെ അമ്മക്കൊക്കെ ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ഒന്ന്. ആൻഡ് ഇത് കണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നോർമലി കാണുന്നത് ക്ഷീണം ഉണ്ടാവും മേ ബി, അതേപോലെ തന്നെ നമുക്ക് ഹൈ കൊളസ്ട്രോൾ ലെവലുള്ള വ്യക്തികൾ, കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇതേപോലെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയാൽ, സ്കാൻ ചെയ്താൽ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ അപ്രതീക്ഷിതമായ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ ചില പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഒന്ന് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും RFT അതേപോലെ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കുന്ന പറയും. അപ്പൊ അഫ്കോഴ്സ് ചിലപ്പോൾ ST ലിവർ എൻസൈംസ് ഹൈ ആയി നിൽക്കുന്നത് കാണാം. ഈ ലിവർ എൻസൈം ഹൈ ആയി നിൽക്കുമ്പോൾ അഫ്കോഴ്സ് ഡോക്ടർ ഡൗട്ട് അടിച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ സ്കാനിൽ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ പകുതി ആൾക്കാർ ഈ ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നത്. സോ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ പറയാനുള്ള ക്ഷീണം മാത്രമേ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതുപോലെ ഫാസ്റ്റ് ഫുഡ്, ഓവറായിട്ട് ഈ ഫാസ്റ്റ് ഫുഡ്, ഈ ഫ്രക്ടോസ് അടങ്ങിയ ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ലൈക്ക് ടിൻ ബോട്ടിൽ ടിൻ ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്കും ഇതേപോലെ കണ്ടുവരുന്നത് ഈ ഫാറ്റി ലിവർ. ആൻഡ് ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ചെയ്യുന്നത് നോർമലി അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ CT സ്കാനിലേക്ക് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ ബയോപ്സി എടുക്കാൻ പറയും, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എടുക്കാൻ പറയും. എൻഡോസ്കോപ്പിക്ക് ചെയ്യുന്നത് ഈസോഫജിയൽ വാരിസസ്, അതായത് ഈ നമ്മുടെ അന്നനാളയത്തിൽ ഏറ്റവും അറ്റത്ത് ഏറ്റവും അടിയത്തെ ഭാഗത്ത് ലൈക്ക് ഇതേപോലെ രക്തക്കുഴലുകൾ ലൈക്ക് ചുരുങ്ങുന്നതോ അല്ലെങ്കിൽ അത് പുറത്ത് വികസിച്ച് വരുന്നതോ കാണാം, അത് ചില പൊട്ടി രക്തം വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ഇത് പ്രോഗ്രഷൻ അല്ല, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ മേ ബി ഫാറ്റി ലിവർ കുറച്ച് കഴിഞ്ഞ ഫൈബ്രോസിസ് ആയിട്ടും അതും കഴിഞ്ഞാൽ ചിലപ്പോൾ സിറോസിസിലൊക്കെ ആയി മാറാൻ ചാൻസ് ഉണ്ട്. സിറോസിസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പാൻഡ് ലൈഫ് സ്പാൻ തന്നെ കുറയും, ലൈക്ക് പ്രോഗ്രഷനൊക്കെ 5-10 കൊല്ലം മാത്രമേ ഉണ്ടാവും. അതൊക്കെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണത്. സോ നമ്മൾ പേടിക്കാൻ പറയാനല്ല, നമ്മൾ ഇതൊക്കെയാണ് നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ. അൾട്രാസൗണ്ട് ചെയ്യും, ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെ 6 മാസം 1 വർഷം കൂടുമ്പോൾ ചെയ്യാൻ പറയും ഡോക്ടേഴ്സ്, ഇടയ്ക്ക് അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും, വർഷത്തിൽ അൾട്രാസൗണ്ട് ചെയ്യാൻ പറയും ചില ഡോക്ടേഴ്സ്. സോ അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഇനി നമ്മൾ സാധാരണ ഈ മനുഷ്യർ എന്തൊക്കെ, നമ്മുടെ വീഡിയോ കാണുന്ന ലേമാൻ നോർമൽ ആൾക്കാർ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. ഈ ഫാറ്റി ലിവറിനെ കൊണ്ടുള്ള പ്രോഗ്രഷൻ തടയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു സിറോസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് തടി കുറക്കും. മെയിൻലി ഒബിസിറ്റിയിലെ ആൾക്കാർക്ക് ഇത് മെയിൻലി കണ്ടു, ഒരു 90% ആൾക്കാർക്ക് ഒബിസിറ്റി വണ്ണമുള്ള ആൾക്കാർക്ക് ഇത് കണ്ടുവരുന്നത്. സോ ഒരു 10% ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ഫാറ്റ് ലിവർ റിവേഴ്സ് ആയി മാറും, നമുക്ക് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയുള്ള ആൾക്കാരോ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാലും, കറക്റ്റ് മെഡിസിൻസോ കറക്റ്റ് റെഗുലർ എക്സസൈസ്, അഫ്കോഴ്സ് എക്സസൈസ് 45 മിനിറ്റ്സ് ഡെയിലി ചെയ്യേണ്ടി വരും ഈ ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായി ഒഴിവാക്കുക. ആൻഡ് ഓയില്, നമ്മളിപ്പോൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, സൺഫ്ലവർ ഓയില്, സോയാബീൻ ഓയിൽ ഇതൊക്കെ ഒഴിവാക്കുക. ഒലീവ് ഓയിൽ നല്ലതാണ് ഈ ഫാറ്റി ലിവർ ആൾക്കാർക്ക്, ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും, അത് ഉപയോഗിക്കുക. അതിന്റെ കൂടെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡിനെ പറ്റിയാണ്, ലൈക്ക് കാർബണേറ്റഡ് ഫുഡ്സ്, ഈ സോഡ പോലത്തെ, അല്ലെങ്കിൽ പെപ്സി പോലത്തെ, കൊക്കോള പോലത്തെ ഈ എന്താ പറയുന്നത് ഐറ്റംസ് കഴിക്കുമ്പോൾ, അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്രക്ടോസ് ഐറ്റംസ് ഈ ടിന്നിൽ കിട്ടും, ട്യൂണ പോലത്തെ മീനിലൊക്കെ ടിന്നിൽ കിട്ടും, ടിന്നിൽ കിട്ടുന്ന ഐറ്റംസിലൊക്കെ ഈ എന്താ പറയുക ഒരുപാട് കെമിക്കൽസ്, ഒരുപാട് എന്താ ഫ്രോസൺ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക മാക്സിമം, കാരണം അതൊക്കെ നമുക്ക് ലിവറിലേക്ക് ബാധിക്കും. ആൻഡ് അഫ്കോഴ്സ് മദ്യം കഴിക്കുന്ന വ്യക്തികൾ, പുകവലിക്കുന്ന വ്യക്തികൾ, ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾ പിന്നെയും മദ്യം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചാകാൻ റെഡിയായിക്കോ, കാരണം പെട്ടെന്ന് മരിക്കും. സോ ബേസിക്കലി പറയാനുള്ളത് മദ്യം ഒഴിവാക്കുക, ഫുഡ് ശരിയാക്കുക, കൺട്രോളിൽ പോവുക, എക്സസൈസ് ചെയ്യുക, ഒബിസിറ്റി തടി വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറക്കുക, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുക, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഫാറ്റ് ലിവർ ഒരു വിഷയമാവില്ല നിങ്ങൾക്ക് ലൈഫിൽ. ഫാറ്റ് ലിവർ വിഷയമാകുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ഇതൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഒരു അലസതമായ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ, വിത്തിൻ നിയർ ഫ്യൂച്ചർ, ഒരു 10-20 ഇയേഴ്സിലൊക്കെ നമുക്ക്
സിറോസിൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, വളരെ കൂടുതലാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഷെയർ ചെയ്യുക എല്ലാവർക്കും, ബിക്കോസ് ഇത് അനുഭവപ്പെടുന്ന ലൈക്ക് ഫാറ്റ് ലിവർ കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതായത് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ഡോക്ടർ ഫാഹിം ഇനി നിങ്ങൾ മുമ്പിൽ വരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ വ്യൂസ് കൂടുന്നില്ല തീരെ. ഒഫ്കോഴ്സ് നല്ല ആക്ച്വലി ഡ്യൂട്ടിന്റെ ഇടക്ക് വന്ന് എടുക്കുകയാണ് വീഡിയോസ് ഒക്കെ. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് പിന്നെയും എടുക്കാനുള്ള ഒരു ആവേശമൊക്കെ വരും. സോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. സോ നല്ലൊരു വീഡിയോ ഡോക്ടർ ഫാഹിം നിങ്ങൾ മുമ്പിൽ ഇനിയും വരും. സോ അതുവരെ ബൈ ബൈ.